പ്രിയപ്പെട്ട കുട്ടികളെ പ്ലസ് 2 ഫിസിക്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന അധ്യായം ആണ് നമ്മൾ ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നായിരുന്നു അതായത് മൂവിംഗ് ചാർജസ് കാരണം എന്ന് വെച്ചാൽ ഇലക്ട്രിക് കറന്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിസത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് ഈ ചാപ്റ്റർ എന്നാൽ അങ്ങനെയല്ല വസ്തുക്കൾക്ക് തനതായി ഉണ്ടാകുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഇലക്ട്രിക് കറന്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിസം അല്ല വസ്തുക്കൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാകുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്നുള്ളത് വളരെ പുരാതന കാലം തൊട്ടേ മനുഷ്യന് പരിചയമുള്ള ഒരു ഫിനോമിന ആയിരുന്നു വളരെ പഴയ കാലം തൊട്ട് അതായത് ഏതാണ്ട് 600 BC കാലഘട്ടത്തിലാണ് മാഗ്നറ്റുകളെ കുറിച്ചുള്ള ആദ്യത്തെ രേഖപ്പെടുത്തലുണ്ടായത് ഗ്രീസിലെ മഗ്നീഷ്യ എന്നുള്ള ദ്വീപിൽ വെച്ച് കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഈ മാഗ്നറ്റ് എന്നുള്ള പേര് കിട്ടിയത് എന്നുള്ള ഒരു കഥയുണ്ട് അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള ധാരാളം അയിരുകൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ കൂടി ഈ ആട്ടിടയന്മാർ ആടുകളെ മേയിച്ച് നടക്കുമ്പോൾ അവരുടെ മരം കൊണ്ടുള്ള ഷൂവിന്റെ അടിയിലുള്ള ഇരുമ്പ് ആണികൾ അതിൽ ഒട്ടിപ്പിടിച്ചിരുന്നുവെന്നും അതുപോലെ അവരുടെ വുഡൻ സ്റ്റിക്കിനടിയിലുള്ള ഇരുമ്പിന്റെ ഭാഗം ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുള്ള പാറകളിൽ ഒട്ടിപ്പിടിച്ച് അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ള കഥകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇതിനെ ഒരു ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ ഒരു ടെക്നോളജിക്കൽ ഉപയോഗം നടത്തിയത് ചൈനക്കാരാണ് ഏതാണ്ട് 400 BC കാലഘട്ടത്തിലെ ഒരു രേഖപ്പെടുത്തലിൽ മാഗ്നറ്റിന്റെ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി അവർ ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട് ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് തൂക്കിയിട്ട ഒരു മാഗ്നറ്റ് എപ്പോഴും നിങ്ങൾക്കറിയാം നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് നിൽക്കുന്നത് ഈ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി കാരണം ഇത് കടലിലൂടെ യാത്ര ചെയ്യുന്നവർക്കും മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നവർക്കും വഴികാട്ടിയായിട്ട് അതിനെ ഉപയോഗിച്ചിരുന്നു ലീഡിംഗ് സ്റ്റോൺ എന്ന അർത്ഥത്തിൽ അതിനെ ലോഡ് സ്റ്റോൺ എന്ന് വിളിച്ചിരുന്നു ലോഡ് സ്റ്റോൺ ലീഡിംഗ് സ്റ്റോൺ എന്നാണ് അതിന്റെ അർത്ഥം ഗോപി മരുഭൂമി താണ്ടി കടന്നു പോകുന്ന കാരവനുകൾ വ്യാപാര സമൂഹങ്ങളെ ഈ മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുവരെ നക്ഷത്രങ്ങൾ മാത്രമായിരുന്നു ഇങ്ങനെയുള്ള കപ്പൽ സഞ്ചാരികൾക്കും ഒക്കെയുള്ള ആശ്രയം അതേ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഇതുപോലെ ചൈനക്കാരെ ഉപയോഗിച്ചിരുന്ന ഹ്യുവാങ് തി എന്നുള്ള ഒരു എംപറർ അദ്ദേഹത്തിന്റെ ഒരു യുദ്ധ വിജയം അദ്ദേഹത്തിന്റെ എഞ്ചിനീയർമാർക്ക് സമർപ്പിച്ച ഒരു കഥയെ കുറിച്ച് ഒരു ലെജൻഡിനെ കുറിച്ച് പറയുന്നുണ്ട് അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ എഞ്ചിനീയർമാർ ക്രാഫ്റ്റ്സ്മൻ ഒരു രഥം ഉണ്ടാക്കി ആ രഥത്തിന്റെ മുൻവശത്ത് ഒരു പ്രതിമയുണ്ടായിരുന്നു ആ പ്രതിമ ഇങ്ങനെ കറങ്ങാൻ പറ്റുന്ന രീതിയിലായിരുന്നു സ്ഥാപിച്ചിരുന്നത് ആ പ്രതിമയുടെ കൈ എപ്പോഴും ചൂണ്ടി നിൽക്കുന്നത് സൗത്ത് ഡയറക്ഷനിലായിരുന്നു അതായത് ഒരു മാഗ്നറ്റ് കൊണ്ടുണ്ടാക്കിയതായിരുന്നു സൗത്ത് ഡയറക്ഷനിലേക്കായിരുന്നു അത് കൈ ചൂണ്ടി നിന്നിരുന്നത് അപ്പൊ ഈ പ്രതിമ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ശത്രുക്കൾക്കെതിരെ കനത്ത മൂടൽ മഞ്ഞിൽ പുറകിൽ കൂടെ പോയിട്ട് അവരെ ആക്രമിക്കാൻ അതായത് ദിശ കണ്ടുപിടിക്കാൻ ഈ പ്രതിമ സ്ഥാപിച്ച രഥം സഹായിച്ചുവെന്നും ആ വിജയം ഈ ക്രാഫ്റ്റ്സ്മെൻ എഞ്ചിനീയർമാർക്ക് സമർപ്പിച്ചു എന്നുള്ള ഒരു ചൈനീസ് ലെജൻഡ് ഉണ്ട് അതായത് ഞാൻ പറഞ്ഞു വന്നത് വളരെ വളരെ പഴയ കാലം മുതൽ തന്നെ മനുഷ്യന് പരിചിതമായിട്ടുള്ള ഒരു ഫിനോമിന ആണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇപ്പോഴും നമ്മുടെ ബാല്യകാലത്ത് ഓർമ്മിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മാഗ്നറ്റ് കിട്ടുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമുക്ക് മാത്രമല്ല ഈവൻ ഐൻസ്റ്റീൻ പോലും അദ്ദേഹത്തിന്റെ ഒരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് മെമ്മറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിനൊരു അദ്ദേഹത്തിന്റെ റിലേറ്റീവ് ഒരു മാഗ്നറ്റ് സമ്മാനിച്ചതിനെ കുറിച്ചും അത് വെച്ച് അദ്ദേഹം എൻലെസ്ലി ഹി പ്ലേഡ് യൂസിങ് ഇറ്റ് എൻലെസ്ലി എന്നാണ് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് അത്രയും കളിച്ചുകൊണ്ടിരുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്തു തന്നെയായാലും നമുക്ക് മാഗ്നറ്റിസത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങാം മാഗ്നറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് തോന്നുന്നത് അതിന്റെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടിയെ കുറിച്ചാണ് അല്ലേ അപ്പൊ മാഗ്നറ്റിന്റെ ആദ്യത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാം ദാറ്റ് ഈസ് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി എന്തിനെയാണ് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാം ഇറ്റ് അട്രാക്ട്സ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ലൈക്ക് അയൺ നിക്കൽ കൊബാൾട്ട് അതാണ് പ്രധാനമായിട്ടുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസ് അയൺ നിക്കൽ കൊബാൾട്ട് അതിനെ അട്രാക്ട് ചെയ്യും അതേപോലെ തന്നെ ഇറ്റ് അട്രാക്ട്സ് ഓപ്പോസിറ്റ് പോൾസ് അല്ലെ തിരിച്ചുള്ള മറ്റ് നോർത്ത് പോൾ ആണെങ്കിൽ സൗത്ത് പോളിനെ അതുപോലെ തിരിച്ചു അട്രാക്ട് ചെയ്യും സോ ദ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഈസ് ദ മെയിൻ പ്രോപ്പർട്ടി ഓഫ് ദ മാഗ്നറ്റ് ആൻഡ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് ഡയറക്ഷൻ കാണിക്കാൻ സാധിക്കുന്ന പ്രോപ്പർട്ടി ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു
it always aligns in the north south direction endukondana idu eppolum ingane north south direction la nilkunnathu ningal manasilakittundavum bhoomi earth itself act as a huge bar magnet bhoomi oru sundam oru kaandavaan oru bhoomiyada shape aayittu nammal varikkaanengil earth behaves like a huge bar magnet appo idinde earth magnet inde चित्रमान या मरचद इधर एक बार मैग्नेट बोले एक्टिव हो इबड़े यार नमल साधारण ये एक ज्योग्राफिकल नॉर्थ मार्क किया भूमि शास्त्र परमाणु उत्तर ध्रुवम इबड़े यार मार्क किया इबड़े यार ज्योग्राफिकल साउथ मार्क किया अदर नया तेरी चार अर्थिंग का मैग्नेटिक पोल्स अदर अर्थिंग के साउथ आने इ बार मैग्नेट तूकिल बार मैग्नेट तूकी सिंस ऑपोजिट पोल्स अट्रैक्ट ई अर्थ मैग्नेट साउथ नम्मुडे तूकीट मैग्नेट नॉर्थ अर्थ मैग्नेट नॉर्थ नम्मुडे तूकीट मैग्नेट साउथ अट्रैक्ट किड़कुन्नतुकोंडाणु मैग्नेट नॉर्थ साउथ डायरेक्शन काणिक्कुन्नत अंगनेयाणु नमुक्क इतिने नॉर्थ इतिने साउथ नम्मुडे परयुन्नत So the main property, another property of a magnet is directive property. And the third one, we have already said that like poles repel and unlike poles attract. Like poles repels. Oru northum northum repelleyum. Oru northum southum unlike poles attracts. So this is the third property. And the fourth one is, we cannot obtain a monopole, or monopoles do not exist. That is the fourth property of a magnet. In other words, we have a bar magnet. That is, we cut it. Then we have one north matra maito, one south matra maito eliminate jeidu edukkan sadhikkilla. Adine pagaram ivide automatically one south develop cheyyum, ivide north develop cheyyum. വീണ്ടും നമ്മൾ കട്ട് ചെയ്താൽ ഇതേ പ്രവർത്തനം ആവർത്തിക്കുകയാണ് ചെയ്യുക വീണ്ടും അത് രണ്ട് എൻഡിലും ഒരു നോർത്തും സൗത്തും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും എത്ര നമ്മൾ മുറിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരു നോർത്ത് മാത്രമായിട്ടോ ഒരു സൗത്ത് മാത്രമായിട്ടോ എലിമിനേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കില്ല സോ ദാറ്റ് ഈസ് ദ ഫോർത്ത് പ്രോപ്പർട്ടി മോണോപോൾസ് ഓർ നോ മോണോപോൾസ് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ് നോ മോണോപോൾസ് ആൻഡ് ദ ഫിഫ്ത് വൺ ഈസ് മാഗ്നറ്റ്സ് കാൻ ബി മേഡ് From iron or other alloys. Magnet इंडा करना iron उपयोगिच्छो अलग अलग alloys उपयोगिच्छो करना. इंदा अन्न नमली magnet इंदु करने कारण ना ये करता साधारण में इंदु कुन्द इंडा किया दाना. चला पोड़ा iron आ जिक्या. अलग अलग साधारण अदे उंडा करने दे. Alnico इंदला alloy उपयोगिच्छो मान. Alnico. अदान साधारण ये टू permanent magnet टेबल उंडा करन उपयोगिच्छो. അഞ്ചെണ്ണം അലൂമിനിയം ഉണ്ട് നിക്കൽ ഉണ്ട് കോബാൾട്ട് ഉണ്ട് അയൺ ഉണ്ട് കോപ്പർ ഉണ്ട് അങ്ങനെ അഞ്ചെണ്ണം ചേർന്നതാണ് അലൂമിനിയം സോ ദി പ്രോപ്പർട്ടി ഈസ് മാഗ്നറ്റ്സ് ക്യാൻ ബി മേഡ് ഈദർ ഫ്രം അയൺ ഓർ അലോയ്സ് സോ ദീസ് ആർ ദ ഫൈവ് മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്സ് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഡയറക്റ്റീവ് പ്രോപ്പർട്ടി ആൻഡ് ലൈക്ക് പോൾസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്സ് ആൻഡ് നോ സിംഗിൾ പോൾസ് എക്സിസ്റ്റ് ആൻഡ് മാഗ്നറ്റ്സ് ആർ മേഡ് ഫ്രം ഈദർ iron or alnico or alloys okay appo nammal kazhinja chapter il adayathu moving charges and magnetism il paranjirunnu oro electron nucleus ne chuttum karangumbol oru magnetic dipole pole behave cheyyunnundu ennu paranjirunnu adine sondamayittu oru magnetic dipole moment undu ennu paranjirunnu anganeyanengil ella vastukallum electrons undu ella electrons um nucleus ne chuttum karangunnundu അങ്ങനെയാണെങ്കിൽ എല്ലാ വസ്തുക്കളും മാഗ്നറ്റ് ആവേണ്ടതല്ലേ എല്ലാ വസ്തുക്കളിലും ഇലക്ട്രോൺസ് ഉണ്ടാവുകയും എല്ലാത്തിലും എല്ലാ ഇലക്ട്രോണുകളും ന്യൂക്ലിയസിനെ ചുറ്റും കറങ്ങുകയും ചെയ്യുമ്പോൾ എല്ലാത്തിലും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുകയും എല്ലാ വസ്തുക്കളും മാഗ്നറ്റിക്കിന്റെ സ്വഭാവം കാണിക്കുകയും ചെയ്യുന്നതാണ് പക്ഷെ അങ്ങനെയല്ല ഉണ്ടാവുന്നത് ചില വസ്തുക്കൾ മാത്രം മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുകയും ചിലത് അല്ലാതെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുന്നത് ചില വസ്തുക്കൾക്ക് എങ്ങനെയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൈവരിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് അറ്റോമിക് തിയറി ഓഫ് മാഗ്നറ്റിസം മാഗ്നറ്റിസത്തിലെ എങ്ങനെ മാഗ്നറ്റിസം കിട്ടുന്നു എന്ന് മനസ്സിലാക്കുന്ന തിയറിയാണ് അറ്റോമിക് തിയറി ഓഫ് മാഗ്നറ്റിസം അറ്റോമിക് തിയറി
അപ്പോൾ ഒരു സാധാരണ ഒരു മെറ്റീരിയൽ ഇതൊരു അയൺ പീസ് ആണെന്ന് വിചാരിക്കും ഒരു അയണിന്റെ പീസ് ആണ് ഇതിൽ ധാരാളം ഇലക്ട്രോണുകൾ ഉണ്ട് ന്യൂക്ലിയസിനെ ആ ഇലക്ട്രോണുകൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനൊക്കെ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട് ഈ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഒക്കെ റാൻഡംലി അലൈൻഡ് ആയിരിക്കും ഓരോന്നും ഓരോ ഇലക്ട്രോണും ഓരോ ഡയറക്ഷനിലായിരിക്കും കറങ്ങുക അതുകൊണ്ട് അതിന്റെ മാഗ്നറ്റിക് അറ്റോമിക് മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷനും റാൻഡം ആയിരിക്കും ഓരോ തരത്തിലായിരിക്കും അപ്പൊ ഞാനിവിടെ അതിനെ ആരോ മാർക്കുകൾ കൊണ്ട് ഇങ്ങനെ സൂചിപ്പിക്കുകയാണ് ഈ ആരോ മാർക്കിന്റെ അർത്ഥം ഈ ആരോ മാർക്കുള്ള അറ്റം നോർത്ത് പോളിനെയും അല്ലാത്ത അറ്റം അതിന്റെ മറ്റേ അറ്റം സൗത്ത് പോളിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക ദിസ് ഈസ് അൺമാഗ്നറ്റൈസ്ഡ് കണ്ടീഷൻ അൺമാഗ്നറ്റൈസ്ഡ് കണ്ടീഷൻ അതായത് സാധാരണ ഒരു മെറ്റീരിയൽ ഇതിനകത്ത് നോ ദർ വിൽ ബി നോ നെറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെ ഇതെല്ലാം കൂടെ റാൻഡമായി അലൈൻ ചെയ്തുകൊണ്ട് നെറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എത്ര ഉണ്ട് എന്ന് നമ്മൾ കൂട്ടി നോക്കിയാൽ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് സീറോ ആയി പോകും കാരണം കുറെ അങ്ങോട്ടുണ്ട് കുറെ ഇങ്ങോട്ടുണ്ട് മേലോട്ടുണ്ട് താഴോട്ടുണ്ട് എല്ലാം കൂടെ സീറോ ആയി പോകും അതേസമയം ഇഫ് ഇറ്റ് ഈസ് ഇൻ എ മാഗ്നറ്റൈസ്ഡ് കണ്ടീഷൻ അതിനെ മാഗ്നറ്റൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ മാഗ്നറ്റ് ചെയ്യാം ഒന്നുകിൽ ഇഫ് യു ആർ പ്ലേസിംഗ് ഇറ്റ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് മറ്റൊരു കാന്തത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതിനെ വെക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് മാഗ്നറ്റിന്റെ അടുത്ത് ഇതിനെ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ റബ് ചെയ്യുകയാണെങ്കിൽ ഫ്രിക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരേ ഡയറക്ഷനിലേക്ക് റബ് ചെയ്യുകയാണെങ്കിൽ ഓൾ ദ അറ്റോമിക് മാഗ്നറ്റിക് മൊമെന്റ്സ് വിൽ അലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ഇങ്ങനെ റാൻഡമായി നിൽക്കുന്നതിന് പകരം ഇതെല്ലാം ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും സോ ദിസ് ഈസ് എ മാഗ്നറ്റൈസ്ഡ് കണ്ടീഷൻ മാഗ്നറ്റൈസ്ഡ് കണ്ടീഷൻ ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ ഇഫ് വി പ്ലേസ് ഇറ്റ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഒരു നോർത്ത് പോളും ഇവിടെ ഒരു സൗത്ത് പോളും വെക്കുകയാണെങ്കിൽ എല്ലാ സൗത്ത് പോളും ഇതിനകത്തുള്ള അറ്റോമിക് മാഗ്നറ്റ്സിന്റെ എല്ലാ സൗത്ത് പോളും അങ്ങോട്ട് തിരിയും എല്ലാ നോർത്ത് പോളും ഇങ്ങോട്ട് തിരിയും അല്ല തിരിച്ച് ഇവിടെ ഒരു സൗത്ത് പോളും ഇവിടെ ഒരു നോർത്ത് പോളാണ് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ ഈ കാണിക്കുന്ന ഡയറക്ഷനിലായിരിക്കും അത് അലൈൻ ചെയ്യുക അതിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് ഒരേ ഡയറക്ഷനിൽ റബ് ചെയ്താലും ഈ അറ്റോമിക് മാഗ്നറ്റിക് മൊമെന്റ്സിനെ ഇങ്ങനെ അലൈൻ ചെയ്യിക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഈ അറ്റത്ത് ദർ വിൽ ബി എ നെറ്റ് നോർത്ത് പോൾ ഫോം അല്ലെ ഈ അറ്റത്തെല്ലാം നോർത്ത് പോളാണ് ഈ അറ്റത്തെല്ലാം ഒരു സൗത്ത് പോളാണ് ഫോം ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും ഇത് മറ്റ് പല കാര്യങ്ങളെയും സാധൂകരിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു ഒരു മാഗ്നറ്റിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് മാഗ്നറ്റ് കിട്ടുമെന്ന് പറഞ്ഞു ഇപ്പൊ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു നോർത്ത് പോൾ ഫോം ചെയ്യുന്നു ഇവിടെ ഒരു സൗത്ത് പോൾ ഫോം ചെയ്യുന്നു വീണ്ടും കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു നോർത്ത് പോൾ ഇവിടെ ഒരു സൗത്ത് പോൾ ഇവിടെ സൗത്ത് പോൾ അങ്ങനെ ഫോം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാഗ്നറ്റ് കാണിക്കുന്ന പ്രോപ്പർട്ടിയെ ഇത് സാധൂകരിക്കുന്നുണ്ട് അറ്റോമിക് തിയറി ഓഫ് മാഗ്നറ്റിസത്തിന് അത് വാലിഡ് ആണ് അതുപോലെ മാഗ്നറ്റിന്റെ എപ്പോഴും പോൾസിലാണ് ഈ നോർത്ത് പോളിലും സൗത്ത് പോളിലുമാണ് അതിന്റെ സ്ട്രെങ്ത് എപ്പോഴും കൂടുതലായിട്ടിരിക്കുക കമ്പയർഡ് ടു ദ സൈഡ്സ് ഈ സൈഡിലാണോ ഈ രണ്ട് സൈഡുകളെയും ഈ രണ്ട് എൻഡുകളെയും കമ്പയർ ചെയ്താൽ ഈ എൻഡിലായിരിക്കും അല്ലെങ്കിൽ പോൾസിലായിരിക്കും മാഗ്നറ്റിന് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവുക ഈ സൈഡുകളെ അപേക്ഷിച്ച് കാരണം എന്താണ് ഈ സൈഡുകളിൽ ഈ നോർത്തും സൗത്തും അടുത്ത് വരുന്നത് തമ്മിൽ തമ്മിൽ ക്യാൻസൽ ആയി പോകുന്നുണ്ട് അതുകൊണ്ട് അവിടെ മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി കുറവായിരിക്കും പിന്നെ മറ്റൊന്നുണ്ട് ഇതിനെ സ്വാധീനിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇഫ് യു ഹീറ്റ് എ മാഗ്നറ്റ് മാഗ്നറ്റ് ചൂടാക്കിയാൽ അതിന്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകും നിങ്ങൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും നിങ്ങൾ ഇതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താവും എല്ലാ ഇലക്ട്രോൺസിനും കൂടുതൽ എനർജി കിട്ടുകയാണ് ദേ വിൽ സ്റ്റാർട്ട് വൈബ്രേറ്റിംഗ് ഓർ കൊളൈഡിംഗ് ആൻഡ് ദേ വിൽ ബി അറേഞ്ചിങ് ഇൻ എ റാൻഡം മാനർ ഇതേമാതിരിയായി പോകും അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമ്മൾ കണ്ടെത്തിയ പല എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ നമുക്ക് ഒബ്സേർവ്ഡ് ഫാക്ടിനെ സാധൂകരിക്കുന്നതാണ് ഈ പറഞ്ഞ അറ്റോമിക് തിയറി സോ വാട്ട് അറ്റോമിക് തിയറി ഓഫ് മാഗ്നറ്റിസം സ്റ്റേറ്റ്സ് ഇസ് ദാറ്റ് ഇൻ അൺ മാഗ്നറ്റൈസ്ഡ് കണ്ടീഷൻ ഓൾ ദ അറ്റോമിക് ഇൻഡിവിജ്വൽ അറ്റോമിക് മാഗ്നറ്റിക് മൊമെന്റ്സ് ആർ ഇൻ എ റാൻഡം മാനർ അറേഞ്ച്ഡ് ഇൻ എ റാൻഡം മാനർ ആൻഡ് ദർ ഈസ് നോ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ആൻഡ് ഇഫ് വി ആർ പ്ലേസിംഗ് ഇറ്റ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഓൾ ദ അറ്റോമിക് മാഗ്നറ്റിക് മൊമെന്റ്സ് ആർ അലൈൻഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് എ നെറ്റ് നോർത്ത് പോൾ ആൻഡ് എ നെറ്റ് സൗത്ത് പോൾ അറ്റ് ദ ടു എൻഡ്സ് ഓക്കെ ആൻഡ് ഈ റബ് ചെയ്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയത്തിലും അനുഭവത്തിലും ഉണ്ടാവും ചില നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾക്ക് കത്രിക പോലെയുള്ള സാധനങ്ങൾക്ക് ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സാധനങ്ങൾക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നതായിട്ട് കാണാം നിങ്ങളുടെ ടെക്സ്റ്റ്
ടെക്സ്റ്റിൽ വില്യം ഗിൽബർട്ട് എന്നുള്ള സയൻറ്റിസ്റ്റ്, അദ്ദേഹം ക്വീൻ എലിസബത്തിൻ്റെ കോർട്ട് ഫിസിഷ്യൻ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നുള്ളൊരു പേജ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ആള് ഇരുന്നിട്ട് ഒരു ഇരുമ്പിൻ്റെ പീസ് അടിച്ചടിച്ച് ഇങ്ങനെ ഉലയിൽ അടിച്ച് ഒരേ ഡയറക്ഷനിൽ അടിച്ചിട്ട് അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാക്കുന്ന, മാഗ്നറ്റ് ആയിട്ട് മാറ്റുന്ന ഒരു ചിത്രം 18th century തോന്നുന്നു, 16th century, അതിൽ അത്രയും കാലം പഴയ ഒരു പുസ്തകത്തിൽ നിന്നുള്ളൊരു പേജ് തന്നെ ആ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇനി അടുത്ത കാര്യം, ഫോഴ്സ് ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫോഴ്സ്. ഫോഴ്സ് ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫോഴ്സ്, ഈ മാഗ്നറ്റിസവും ഇലക്ട്രിസിറ്റിയും വളരെയധികം സിമിലർ ആണ്, അതുകൊണ്ടാണ് അവയെ ഒന്നിച്ച് ചേർത്ത് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് എന്നുള്ള ഒരുപാട് വാക്കുകൾ നമുക്ക്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നൊക്കെ പറയും. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും വളരെയധികം സിമിലർ ആണെന്ന് നിങ്ങളിപ്പം കണ്ടാൽ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് പോൾസ് ആണ്. കൂളംബ്സ് ലോ തന്നെയാണ് ഇതും. രണ്ട് മാഗ്നറ്റിക് പോൾസ് തമ്മിൽ, ഒരു നോർത്ത് പോളുണ്ട്, ഇവിടെ ഒരു സൗത്ത് പോൾ ആയിക്കോട്ടെ, നോർത്ത് പോൾ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് തമ്മിലുള്ള അകലം 6 ആണ്. ഇതിൻ്റെ സ്ട്രെങ്ത്സ് P1 P2 ആണ്. പോളിൻ്റെ സ്ട്രെങ്ത് ആണ് P1 P2 എന്ന്, പോൾ സ്ട്രെങ്ത്തിനെയാണ് ഇങ്ങനെ റിപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു കൂളംബ്സ് ലോ ഇൻ മാഗ്നറ്റിസം, ഫോഴ്സ്, ദിസ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ പോൾ സ്ട്രെങ്ത്സ് P1 × P2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ P1 P2 by R². സോ വി ക്യാൻ സേ F is equal to, the constant is μ₀/4π P₁ P₂/R², where μ₀ is the permeability of free space. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, whose value is 4π × 10⁻⁷ വെബർ പെർ മീറ്റർ പെർ ആമ്പിയർ. ഇങ്ങനെ ഒരു യൂണിറ്റ് നമുക്ക് പറയാൻ പറ്റും. ഇഫ് ദർ ഇസ് എ മീഡിയം ഇറ്റ് വിൽ ബിക്കം μ, and mu is equal to μ₀ × μ₁. അപ്പോൾ നമ്മൾ അറിയുന്നതാണ്. അപ്പോൾ കൂളംബ്സ് ലോ തന്നെ അത് തന്നെയാണ്, അക്ഷരങ്ങൾ മാറ്റി Q₁ Q₂/R²ന് പകരം P₁ P₂/R². സോ ദിസ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് പോൾസ്. ആൻഡ് വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ എ മാഗ്നറ്റിക് പോൾ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്? ഫോഴ്സ് ഓൺ എ മാഗ്നറ്റിക് പോൾ പ്ലേസ്ഡ് ഇൻ എൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. യു ക്യാൻ റിമെമ്പർ വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ എ ചാർജ് ക്യൂ placed in an electric field E. What is the force on a charge Q placed in an electric field E? That is F is equal to QE, Lorentz, electric Lorentz force. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ എ മാഗ്നറ്റ് ഹാവിംഗ് പോൾ സ്ട്രെങ്ത് പി വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ബി. ദിസ് എഫ് ഇസ് ഈക്വൽ ടു പി ബി. ഇതേപോലെ സിമിലർ ആണ്, ഫോഴ്സ് ഓൺ എ മാഗ്നറ്റ് ഹാവിംഗ് പോൾ സ്ട്രെങ്ത് പി placed in a magnetic field B is F is equal to PB. Next is, what is magnetic field? Magnetic field, magnetic field is the space or the area around a magnet where its presence can be felt. Now in the definition, is the area around a magnet where its presence can be felt, and the intensity of magnetic field is represented by the letter B. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. This is measured in Tesla. So magnetic field is the area around a magnet where its presence can be felt. And what is a magnetic dipole? Magnetic dipole, a magnetic dipole is two equal and opposite magnetic poles separated by a small distance. Electric dipole, two equal and opposite charges separated by a small distance. അതേപോലെ two equal and opposite magnetic poles separated by a small distance. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് എന്നുള്ളത് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആണ്. ഒരു N, ഒരു S, this is separated by a small distance 2L. നമ്മൾ 2L അല്ലെങ്കിൽ 2A എന്നാണ് ഈ ഡൈപോൾ ലെങ്ത്തിനെ സൂചിപ്പിക്കാറ്. ഒരു ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോൾസ്, ഒരു മാഗ്നറ്റിൻ്റെ ഏത് പോളിനാണ് കൂടുതൽ സ്ട്രെങ്ത് എന്നുള്ള ചോദ്യം വെറുതെ ചോദിക്കുന്നതാണ്. രണ്ട് പോളും ഒരുപോലെയാണ്, നോർത്തും സൗത്തും ഒരേ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പോൾസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് എ മാഗ്നറ്റിക് ഡൈപോൾ. ആൻഡ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്,
It is a product of one of the charges and the distance between the two charges. Adhe magnetic dipole moment m ananda symbol m ananda aksharam m magnetic dipole moment m is equal to product of one of the pole strengths and the distance between the two poles. It is 2l. Engalukku 2lp ennu. So this is the equation for magnetic dipole moment. Is a product of one of the pole strengths and the distance between the two poles, and it is a vector. Magnetic dipole moment, like electric dipole moment, it is a vector, and its direction is from south to north. It is a magnetic dipole moment in the direction. Magnetic field in the direction north to south. B in the direction north to south. That is the magnetic dipole moment in the direction south to north. That is opposite. That is why the electric field in the electric dipole moment in the direction is the same. All the things are similar. We will do the electricity and magnetism twins. We will do the same. Next property is it is the unit, magnetic dipole moment in the unit am square, ampere meter square. I into A, circular coil in the magnetic dipole moment on the arm end of I into A. I the unit ampere, area the unit meter square. Ampere meter square, I will joule per Tesla unit. Joule per Tesla. Next is what is the magnetic field at an axial point due to a magnetic dipole. That is a magnetic field at an axial point due to a magnetic dipole. Magnetic dipole in the axial point is a magnetic field. Electric dipole in the axial point is electric field in the equation. E is equal to 1 by 4 pi epsilon 0. 2p by r cube by electric dipole in the axial point of electric field. That is why magnetic dipole in the axial point of equation. Magnetic field in the equation b is equal to constant moral magnetic constant value, that is mu 0 by 4 pi. Magnetic constant mu 0 by 4 pi. And 2p ki varam idu electric dipole moment inde aksharam aanu appo magnetic dipole moment inde m aanu 2f by r derivation onnu padikkanda avashyamilla just maatram padichaadi adhe maadhiri equatorial point ulla magnetic dipole inde equatorial point ulla magnetic field inde equation adhin electric dipole inde ezhudam 1 by 4 pi epsilon 0 p by r cube simplified aayittulla equation aanu njan ezhudunnathu r square minus l square whole square nu parnitte nammal cut cheyidukkiyana idinekke thunnu adu njan ezhudunnilla adhe pole thanne njan idum varilla that is equal to magnetic field angane ezhudumbom ide maari maattana 0 by 4 pi 2 m ne pagaram sorry p ki pagaram m by r. This is the equations for magnetic field due to a magnetic dipole at an axial and equatorial point. So now we can also study about the torque on a magnetic dipole. Torque on a magnetic dipole placed in a magnetic field. Okay, ഇത് അതേപോലെ തന്നെയാണ് ഇലക്ട്രിക് ഡൈപോളിന്റെ ടോർക്ക് നമ്മൾ പഠിച്ചു. ഇലക്ട്രിക് ഡൈപോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാലുള്ള ടോർക്ക്. അതേപോലെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ബി അതിനകത്ത് ഒരു മാഗ്നറ്റിക് ഡൈപോൾ വെച്ചിട്ടാണ് അതിന് ആംഗിൾ തീറ്റ. ഇതുമായിട്ടുള്ള ആംഗിൾ ആണ് തീറ്റ. മാഗ്നറ്റിക് ഡൈപോൾ n s kept at an angle theta having length 2l pole strength p. So what is the torque acting on this magnetic dipole? Appo rendu endilum force undavu oru force oru endil undavuna force inde strength nammal parnu p b aanu pole inde strength p aanu magnetic field b aanu appo p b aanu ivide ulla force adhe maari ivide undavuna force p b aanu rendum opposite direction il aayirikkum equal and opposite direction il aayirikkum strength aayirikkum. ഇത് രണ്ടും ചില ഒന്ന് പുറത്തേക്കും ഒന്ന് ഉള്ളിലേക്കും ആയിരുന്നു. അപ്പോൾ വരയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോർക്ക് കാണാൻ വേണ്ടി ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്.
perpendicular distance between the lines of actions of the two forces. Appol idinde line of action inganeyanu adu ingottu varchu idaanu perpendicular distance and as ivide q allengil a ennu. So force into ivide perpendicular distance idaanu idu oru line of action idu mattoru line of action appo adinadeyulla distance n a aanu. So this angle also will be theta, and the opposite interior angles are theta. So from the triangle NSA, triangle NSA, sine theta is equal to opposite side, that is NA by hypotenuse, that is NS. So NA is equal to NS. NS is 2L, 2L sine theta. So torque is equal to one of the force, force PB ആണ് എന്ന് പറഞ്ഞു, PB into 2L sin theta. 2LP is moment, that is MB sin theta, or that is also equal to M cross B. So torque is equal to M cross B. And the torque is maximum when theta is equal to 90, tau is equal to MB വരും, sin 90 വന്നിട്ട് വരും. When theta is equal to 0, torque is equal to sin 0 varumbo, torque is equal to 0. That is, when the magnetic dipole is perpendicular to the magnetic field, maximum turning effect is experienced. And when the magnetic dipole is parallel, theta is equal to 0 in the direction of magnetic field, minimum torque is experienced, at least in a stable condition. So these are the things to study for today. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് ആലോചിക്കാം. ആദ്യം മാഗ്നറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറഞ്ഞു, പിന്നെ മാഗ്നറ്റിൻ്റെ അഞ്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ മാഗ്നറ്റിസത്തിൻ്റെ റീസൺ, അറ്റോമിക് തിയറി ഓഫ് മാഗ്നറ്റിസം, എങ്ങനെയാണ് ഓരോ വസ്തുക്കൾക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി, അതിനുശേഷം മാഗ്നറ്റിൻ്റെ ഡൈപോള്, ഡൈപോൾ മൊമെൻ്റ്, ടോർക്കോടെ ഡൈപോൾ, അതുപോലെ മറ്റു ചില ഇക്വേഷൻസ് നമ്മൾ വളരെയധികം ഇലക്ട്രിസിറ്റിയുമായിട്ട് സിമിലർ ആണ് എന്ന് കണ്ടു. ഓക്കെ, ഇന്നത്തേക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയത്. ശരി, താങ്ക് യു.